ഇക്കഴിഞ്ഞ ദിവസം കൊല്ലത്തെ നടിക്കൊരു വാർത്ത പുറത്തു വന്നിരുന്നു. വീടിനുള്ളിൽ യുവാവും യുവതിയും പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു. ഇപ്പോൾ ഈ സംഭവത്തിൽ ഗൾഫിൽ നിന്ന് വന്ന ഭർത്താവ് തന്റെ ഭാര്യയുടെ സാമ്പത്തിക ഇടപാടും അവിഹിത ബന്ധവും അറിഞ്ഞതാണ് ഈ ഇരട്ട കൊലപാതകം അല്ലെങ്കിൽ ഈ മരണത്തിലേക്ക് നയിച്ചത് എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കൊല്ലം തടിക്കാട് പോണച്ചൊൽ വീട്ടിൽ 37-കാരി സിബിമോളും ബംഗാരം വീട്ടിൽ 47-കാരനായ ബിജു എന്നിവരെ സിബിമോളുടെ വീട്ടിനുള്ളിൽ തീകൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിബിമോളുടെ ഭർത്താവ് ഗൾഫിലാണ്. തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് കാമുകൻ ബിജു പെട്രോളുമായി സിബിയുടെ വീട്ടിലെത്തുന്നത്. തുടർന്ന് സിറ്റൌട്ടിലുണ്ടായിരുന്ന സിബിയെ ഇയാൾ ബലമായി പിടിച്ച് വീടിനകത്തേക്ക് കൊണ്ടുപോവുകയും വാതിലുകൾ അടച്ച് പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ. വീടിന് പുറത്തുനിന്ന് കുട്ടികൾ ഓടിവന്ന് വീടിന്റെ ജനാലകൾ തുറക്കാൻ ശ്രമിച്ചെങ്കിലും നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. അപ്പോഴേക്കും ഇരുവരും പൊള്ളലേറ്റ് മരണപ്പെട്ടിരുന്നു എന്നാണ് വിവരങ്ങൾ. ബിജുവും സിമിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടാവുകയും തുടർന്ന് ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാട് നടത്തുകയും ചെയ്തിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ബിജുവിന് സിമിക പണം കടം കൊടുത്തിരുന്നു. സിമിയുടെ ഭർത്താവ് ഉദയകുമാർ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ സാമ്പത്തിക വിവരം മറ്റും അറിയുകയുണ്ടായി. തുടർന്ന് പോലീസിൽ ഇയാൾ പരാതി നൽകി മാർച്ചിൽ പണം തിരികെ കൊടുക്കാമെന്നാണ് ബിജു പോലീസിനോട് സമ്മതിച്ചത്. തുടർന്ന് ഇയാൾ പണം തിരികെ നൽകേണ്ട ദിവസം എത്താറായപ്പോഴാണ് ഇയാൾ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്തതെന്ന വിവരങ്ങളാണ് പോലീസ് പറയുന്നത്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വരും ദിവസങ്ങളിൽ നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ കുറച്ചുകാലമായി സിബിമോളും ബിജുവും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. സാമ്പത്തിക ഇടപാടുകളെ തുടർന്നുള്ള തർക്കമാണ് ഈ സംഭവത്തിന് പിന്നിലെ കാരണമെന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ. തിങ്കളാഴ്ച വൈകിട്ട് ഏകദേശം 6:30 സംഭവം നടക്കുന്നത്. സംഭവം നടക്കുമ്പോൾ സിബിമോളുടെ വീട്ടിൽ ജോലിക്കാരി മാത്രമാണ് ഉണ്ടായിരുന്നത്. കുട്ടികൾ ട്യൂഷന് പോയിരുന്നു. തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് ബിജു പെട്രോളുമായി സിബിയുടെ വീട്ടിലെത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് സിറ്റൌട്ടിലുണ്ടായിരുന്ന യുവതിയെ ബലമായി വീടിനകത്തേക്ക് കൊണ്ടുപോയി വാതിലുകൾ അടച്ച് പെട്രോൾ സിബിയുടെ തലയിലേക്ക് ഒഴിച്ചും സ്വയമായും ഒഴിച്ചുകൊണ്ടായിരുന്നു ബിജു തീ കൊളുത്തിയത്. വീടിന് പുറത്തുനിന്ന് കുട്ടികൾ ഓടിവന്നാണ് വീടിന്റെ ജനലുകൾ തുറക്കാൻ ശ്രമിച്ചത്. എന്നാൽ നിലവിളി കേട്ട് ഓടിയെത്തിയ വീട്ടുകാർ എത്തുമ്പോഴേക്കും ഇരുവരും പൊള്ളലേറ്റ് മരണപ്പെട്ടിരുന്നു. ഇരുവരും വിവാഹിതരാണ്. ഇരുവർക്കും 2 കുട്ടികൾ വീതമുണ്ട്. ബിജു സിബിയും തമ്മിൽ സാമ്പത്തിക ഇടപാട് നടത്തിയിരുന്നതായിട്ടാണ് ബന്ധുക്കൾ പറയുന്നത്. ബിജുവിന് സിബി പണം കടം കൊടുത്തിരുന്നു. സിബിയുടെ ഭർത്താവ് ഉദയകുമാർ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ സാമ്പത്തിക വിവരം അറിഞ്ഞിരുന്നു. ഇതാണ് ഇപ്പോൾ ഈ കൊലപാതകത്തിലേക്കും മരണത്തിലേക്കും ഒക്കെ കലാശിച്ചിരിക്കുന്നത്. മാർച്ചിൽ പണം തിരികെ കൊടുക്കാമെന്നൊരു ഉറപ്പായിരുന്നു ബിജു അന്ന് പോലീസിനോട് സമ്മതിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പണം നൽകേണ്ട ദിവസമായപ്പോഴേക്കും ഇയാൾ ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്ത് ആത്മഹത്യ ചെയ്തു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വരും ദിവസങ്ങളിൽ നടത്തുമെന്നാണ് പോലീസ് പറയുന്നത്. നിയമ നടപടികൾക്ക് പിന്നാലെ ചൊവ്വാഴ്ചയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം കൊല്ലത്ത് നിന്ന് മറ്റൊരു നടുക്കുന്ന വാർത്ത കൂടി പുറത്തുവരികയാണ്. സുഹൃത്തിന് വഴങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ ഭാര്യയെ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ച വാർത്ത പുറത്തുവരുന്നു. കൊല്ലം ഓയൂരിലാണ് ഞെട്ടിക്കുന്ന സംഭവം. മർദ്ദനത്തിൽ പരിക്കേറ്റ ഭാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതോടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ഓയൂർ കാറ്റാടി സ്വദേശിയ സുഹൃത്തും പരാതിക്കാരിയുടെ ഭർത്താവുമായി വീട്ടിൽ മദ്യപിച്ചിരിക്കുകയും തുടർന്ന് മദ്യലഹരിയിൽ ഇരുവരും വീട്ടമ്മയെ നിർബന്ധിച്ച് മദ്യം നൽകാൻ ശ്രമിക്കുകയും സുഹൃത്തെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. പീഡന ശ്രമം നടന്ന വിവരം വീട്ടമ്മ ഭർത്താവിനോട് പറഞ്ഞെങ്കിലും അയാളത് കേൾക്കാൻ തയ്യാറാകാതെ തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് യുവതി മൊഴി നൽകിയത്. ഭാര്യയെ നിർബന്ധിച്ച് മദ്യം നൽകി പീഡിപ്പിക്കാൻ ശ്രമം നടത്തിയ ഭർത്താവിനെയും സുഹൃത്തിനെയും പുയ്യപ്പള്ളി പോലീസ് സംഭവത്തിന് പിന്നാലെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പരിക്കേറ്റ യുവതി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.